ഹായ് ഫ്രണ്ട്സ്, കശ്യപ ആയുർവേദയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം മലാശയജന്യമായിട്ടുള്ള രോഗങ്ങളെ പറ്റിയാണ്. അതായത്, വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മലത്തിലൂടെയുള്ള രക്തം പോവുക. അതായത്, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മലത്തോടൊപ്പമോ ടോയ്ലറ്റിൽ പോയതിനു ശേഷമോ ഒക്കെ ആയിട്ട് രക്തം പോവുക എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളം ആൾക്കാർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നറിയാം. പലരും എന്നെ വിളിച്ചും വാട്സപ്പിലൂടെയും ഒക്കെ ഇത് എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഈ കോവിഡ് പ്രതിസന്ധി വന്നതിന് ശേഷം ഈ ഡോക്ടർമാർ തന്നെ പലപ്പോഴും ഈ പരിശോധനകളൊക്കെ നിർത്തിവെക്കുന്നതും രോഗികൾക്ക് ഡോക്ടർമാരെ കാണാൻ പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുമൊക്കെ ഇത്തരം രോഗികളെ വളരെയധികം പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ആണ് കാരണങ്ങൾ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. അതായത്, മലത്തിൽ കൂടി രക്തം പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ അതിനെ ഓരോന്നും നിങ്ങൾക്ക് തന്നെ സ്വയം വേർതിരിച്ചറിയാൻ എങ്ങനെ സാധിക്കുമെന്നും ഇനി താൽക്കാലികമായി ആശ്വാസം ലഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതായത് മലത്തിൽ കൂടിയുള്ള രക്തം പോക്കിനെ നിർത്താൻ നമുക്ക് എന്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് നിർത്താം എന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മലത്തിൽ കൂടി രക്തം പോവുക എന്ന് പറയുമ്പോൾ പ്രധാനമായും നമുക്കറിയാം, നമ്മൾ അതൊരു ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഉണ്ടാകണമെങ്കിൽ എന്താണ്, അവിടെ ഒരു മുറിവുണ്ടാകണം എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മുറിവുണ്ടാകുമ്പോഴാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പല കണ്ടീഷനുകളായിട്ട് മുറിവുകൾ വരുമ്പോഴാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. ആ പല കണ്ടീഷനുകളെ നമ്മൾ പല പേരിട്ട് വിളിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് പൈൽസ് അഥവാ അർഷസ്, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ ഹെമറോയിഡ്സ് എന്ന് പറയും. പൈൽസ് തുടക്കത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഒരുപാട് അഡ്വാൻസ് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകാറില്ല. പൈൽസിന്റെ തുടക്കത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ആയുർവേദം ബ്ലീഡിംഗ് കൂടുതലായിട്ടുണ്ടാകുന്ന അർഷസുകളെ രക്താർഷസുകൾ എന്ന് പറഞ്ഞത് പ്രത്യേക കാറ്റഗറിയിൽ പറയുന്നുണ്ട്. രക്താർഷസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്ലീഡിംഗ് കൂടുതലായിട്ടുണ്ടാകുന്ന രോഗത്തെയാണ് രക്താർഷസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണഗതിയിൽ എല്ലാ അർഷസുകളെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അപ്പം പൈൽസിന്റെ ബ്ലീഡിംഗ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പൈൽസിന്റെ ബ്ലീഡിംഗ് പെയിൻ ഇല്ലാത്ത ബ്ലീഡിംഗ് ആയിരിക്കും. അത്യാവശ്യം മോഡറേറ്റ് ക്വാണ്ടിറ്റി ബ്ലഡ് പോകുന്നതായിരിക്കും. അതായത്, നമ്മൾ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് വേദനയോ എരിച്ചിലോ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹാർഡ് ആയിട്ടുള്ള മോഷൻ ആയിരിക്കും പാസ് ചെയ്യുന്നത്, ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂള് നമ്മൾ നന്നായിട്ട് മുക്കി നല്ല പ്രഷർ കൊടുത്ത് പോകുമ്പോൾ ഈ മലം അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ ഒരു സ്പ്ലാഷ് ഓഫ് ബ്ലഡ്, നല്ലതായിട്ട് ബ്ലഡ് ചീറ്റി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് മോസ്റ്റ്ലി പൈൽസ് ആണ്. പോകുന്നത് ഫ്രഷ് ബ്ലഡ് ആയിരിക്കുകയും ചെയ്യും. ഫ്രഷ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും പോകുന്നത്. ഇത് പൈൽസിന്റെ ലക്ഷണമാണ്. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫിഷറാണ്. ഫിഷർ ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവും. ഫിഷറിന്റെ ബ്ലീഡിംഗിന്റെ പ്രത്യേകത, പൈൽസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫിഷറിന്റെ ബ്ലീഡിംഗ് പെയിനോടുകൂടിയ ബ്ലീഡിംഗ് ആണ്. പെയിൻ എന്ന് പറയുമ്പോൾ വേദന മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ എരിച്ചിലായിരിക്കും. ചില ആൾക്കാർക്ക് എരിച്ചിലായിരിക്കും, ചില ആൾക്കാർക്ക് വേദനയായിരിക്കും. അപ്പൊ എരിച്ചില് നല്ല പോലെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ മലബന്ധവും കാര്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഈ മലം ഹാർഡ് സ്റ്റൂള്, അതായത് ഹാർഡായിട്ടുള്ള കട്ടിയായിട്ടുള്ള മലം പോകുന്ന സമയത്ത് ഈ സൈഡുകൾ ഒരഞ്ഞു പൊട്ടിയിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് ഈ ഫിഷറിന്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം അമിതമായി മുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ മുക്കിക്കഴിയുമ്പോൾ അവിടെ മുറിഞ്ഞിട്ട് ബ്ലഡ് പോകും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവില്ല, ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, ഒന്നോ രണ്ടോ തുള്ളിയോ ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ നല്ല വേദന കൂടെ ഉണ്ടാകും. വേദനയോ എരിച്ചിലോ പുകച്ചിലോ ഒക്കെ കൂടെ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ചെറിയ ബ്ലഡ് ആയിരിക്കും. മലം പോകുമ്പോൾ അതിനോടൊപ്പം മലത്തിൽ ഒരു വര പോലെ ബ്ലഡ് കാണാം. ഇതാണ് മറ്റേത് നിന്നും വ്യത്യാസമാണ് ഫിഷറിന്റെ ബ്ലീഡിംഗ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ബ്ലീഡിങ്ങിനുള്ള ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർക്ക് വരുന്നത് ഈ രണ്ട് കാരണമാണ്. ഇനി ഇതല്ലാത്ത മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിയാണ്, നമ്മൾ പേടിക്കുന്ന പല രോഗങ്ങൾക്കും ഈ പറയുന്ന റെക്ടൽ ആയിട്ടുള്ള കണ്ടീഷൻസിന് പലതിലും ബ്ലീഡിംഗ് ഉണ്ട്. ഒന്ന് രക്തത്തിലുള്ള ക്യാൻസർ, മലാശയത്തിലുള്ള ക്യാൻസർ, കുടലിലുള്ള ക്യാൻസർ മുതലായ രോഗങ്ങളിൽ ഇങ്ങനെ ബ്ലീഡിംഗ് വരാറുണ്ട്. കുടലിലുള്ള ക്യാൻസറിന് ഒരിക്കലും അത് ഫ്രഷ് ബ്ലഡ് ആയിരിക്കത്തില്ല, അത് ബ്ലഡ് വന്ന് മലാശയത്തിൽ കെട്ടിക്കിടന്ന് കുറച്ച് ബ്ലഡ് ക്ലോട്ടായിട്ടായിരിക്കും പോവുക. അതുപോലെ തന്നെ ക്യാൻസറുകൾക്കെല്ലാം വളരെ കുറച്ച് ചെറിയ തോതിൽ ബ്ലീഡിംഗ് വന്ന് അടിഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ബ്ലീഡിംഗ് ആയിരിക്കും സാധാരണയായിട്ടുണ്ടാവുക. എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ IBD, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന രോഗം,
ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്നൊക്കെ പറയുന്ന കുടലിന് വരുന്ന പല തരത്തിലുള്ള നീർക്കെട്ടുകളാണിതെല്ലാം. ഈ നീർക്കെട്ടുകളിലെല്ലാം തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ പൈൽസിന്റെയും ഫിഷറിന്റെയും ബ്ലീഡിംഗ് പോലത്തെ ബ്ലീഡിംഗ് ആയിരിക്കില്ല, സാധാരണ ഈ പറഞ്ഞ പോലെ ക്ലോട്ടുകളോട് കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ബ്ലീഡിങ്ങുകളായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇനി ഇതൊന്നുമല്ലാതെ സോളിറ്ററി റെക്ടൽ അൾസർ സിൻഡ്രോം എന്ന് പറഞ്ഞ മലാശയത്തിൽ വരുന്ന ഒരുതരം അൾസർ, അതായത് ഒരു മുറിവ്, ഒരു വലിയ രീതിയിലുള്ള ഒരു മുറിവ് മലാശയത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സോളിറ്ററി അൾസർ സിൻഡ്രോം. ഈ രോഗത്തിലും നമുക്ക് മലാശയത്തിൽ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകാം, മലദ്വാരത്തിലൂടെ ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. മറ്റൊരു രോഗമാണ് പ്രൊക്ടൈറ്റിസ്, അതായത് മലദ്വാരത്തിന്റെ ഇൻഫ്ലമേഷൻ, മലദ്വാരം അല്ലെങ്കിൽ മലാശയത്തിന്റെ ഇൻഫ്ലമേഷൻ, അവിടുത്തെ നീർക്കെട്ടാണ്. അത്തരമൊരു രോഗമുണ്ട്, പ്രൊക്ടൈറ്റിസ് എന്ന് പറയുന്ന രോഗമുണ്ട്, ആ രോഗത്തിലും ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ഇനി നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളിലൂടെയൊക്കെ ഏകദേശം ഇതിനെ ഇന്നതായിരിക്കാം എന്നൊക്കെ ഒരു അസംഷനിലെത്താമെങ്കിലും ഇതിനെ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു മാർഗം. കാരണം സ്പെഷ്യലിസ്റ്റിന് ഉള്ളിലേക്ക് കുഴൽ വെച്ച് നോക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അങ്ങനെ കുഴൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് ഏത് അസുഖമാണ് എന്നുള്ളത്. ആയുർവേദത്തിലെ പൈൽസിന് സ്പെഷ്യാലിറ്റി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഇതിന് സൗകര്യമുണ്ട്. ഇതിന് പ്രൊക്ടോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പരിശോധന, പൈൽസ്, ഫിസ്തുല, ഫിഷർ മുതലായ രോഗങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പ്രൊക്ടോസ്കോപ്പി ചെയ്യാവുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞ പരിശോധനയാണ് ഇത്. അലോപ്പതിയിലെ ഡോക്ടർമാർ, അതായത് സർജൻ, MS കഴിഞ്ഞിട്ടുള്ള സർജൻമാർ, ജനറൽ സർജൻമാരും ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റും. അവർ പ്രധാനമായും ചെയ്യുന്നു, ആയുർവേദത്തിലും ചെയ്യുന്നുണ്ട്. ഈ MS കഴിഞ്ഞിട്ടുള്ള, MS എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ആയുർവേദത്തിൽ കഴിഞ്ഞിട്ടുള്ള, സർജറി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാർ ഈ പ്രൊക്ടോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധന ചെയ്യാറുണ്ട്. ഇനി പ്രൊക്ടോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പൈൽസ് ഒന്നുമില്ല, അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ല, സ്റ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് കൊളോനോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊളോനോസ്കോപ്പി പരിശോധന ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്യാൻസറിന്റെയോ അല്ലെങ്കിൽ മറ്റ് IBD പോലെയുള്ള ക്രോൺസ് അല്ലെങ്കിൽ അൾസർ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും ബയോപ്സി എടുത്തിട്ട് ഇതൊന്ന് കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ചെയ്യേണ്ടത്. ക്യാൻസർ ആണെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ബയോപ്സിയിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി ബ്ലീഡിംഗ് നിർത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതിനാണ് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. ബ്ലീഡിംഗ് നിർത്താനുള്ള മാർഗത്തിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് ഉള്ളിയാണ്. അതായത് ചുമന്നുള്ളി എടുക്കണം. ചുമന്നുള്ളി ഒരു 3-4 ഉള്ളി എടുത്തിട്ട് അതിനെ ചതച്ചിട്ട് അത് പാലിൽ, കണ്ണാ ശബ്ദം ഉണ്ടാക്കല്ലേ, ചുമന്നുള്ളി ഒരു 3-4 അല്ലി എടുത്തതിന് ശേഷം അത് ചതച്ചിട്ട് ഒരു ഒരു അര ഗ്ലാസ് പാലിൽ ഇതിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, അതായത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി കുറുക്കുക. അതായത് പാൽ എത്രയാണോ അളവുണ്ടായിരുന്നത് അത്രയും അളവിലേക്ക് കുറുക്കുക. അങ്ങനെ കുറുക്കിയതിന് ശേഷം അത് കഴിക്കുക. ഇത് ബ്ലീഡിങ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചുമന്നുള്ളി നെയ്യിൽ കുറച്ച് നെയ്യ് എടുത്ത് ചുമന്നുള്ളി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ആ നെയ്യ് കഴിക്കുക. അത് നെയ്യ് കൂട്ടി ചോറുണ്ണുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ബ്ലീഡിങ് കുറയ്ക്കാൻ. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക ചതച്ച് നീരെടുക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക മിക്സിയിൽ അടിച്ച് നീരെടുക്കുക. ഒരു 2-3 നെല്ലിക്ക മതി, ഒരുപാട് നെല്ലിക്ക വേണ്ട. അത്രയും നീരെടുത്തിട്ട് അതിനകത്ത് തേൻ ചേർക്കുക. തേൻ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. മലബന്ധമുള്ളവർ തേൻ അധികം ഉപയോഗിക്കരുത്, വളരെ കുറച്ച് മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നെല്ലിക്ക നീരിനകത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ ബ്ലീഡിങ് കുറയാറുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിലംബരണ്ട എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നിലംബരണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മുറ്റത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഞാൻ അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നിലംബരണ്ട എടുത്തിട്ട് ഒരു 10 ഗ്രാം എടുക്കുക. 10 ഗ്രാം എടുത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക. എന്നിട്ട് അത് പാലിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഒരു ഗ്ലാസ് പാലില് ഒരു 10 ഗ്രാം നിലംബരണ്ട നല്ല പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം അത് കഴിക്കുക. ഡെയിലി കഴിക്കാവുന്നതാണ്. വെറുമായിട്ടൊന്നും കഴിക്കണമെന്നില്ല, നമുക്ക് ഡെയിലി ആഹാരത്തിന് മുമ്പ് എപ്പോഴാന്ന് വെച്ചാല് കഴിക്കാവുന്നതാണ്. ഡെയിലി കുറച്ചു കാലം കഴിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധനമാണ് എള്ള്. എള്ള് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെണ്ണ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കാം. എള്ള് നന്നായിട്ട് അരച്ചിട്ട് പാലിൽ ചേർത്ത് കഴിക്കാം. ഇതൊക്കെ ബ്ലീഡിംഗ് നിർത്താൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാർഗങ്ങളെല്ലാം താൽക്കാലികമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നുള്ളതാണ് സത്യം.
കുറച്ചു കാലം അടുപ്പിച്ച് ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് അടുപ്പിച്ച് കഴിക്കാം. അതിൽ കൂടുതൽ കഴിച്ചിട്ട് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെയും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. നിങ്ങളൊരു ഡോക്ടറെ കാണുക, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കാണുക, ഇതിന്റെ കാരണം കണ്ടുപിടിക്കുക, കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയുർവേദ കോളേജുകളുണ്ട്. ഈ കോളേജുകളിലെല്ലാം തന്നെ സർജറി വിഭാഗമുണ്ട്, അല്ലെങ്കിൽ ശല്യതന്ത്രം എന്നറിയപ്പെടുന്ന ആയുർവേദത്തിലെ വിഭാഗമുണ്ട്. ഇത് പൈൽസ് സ്പെഷ്യലായിട്ട് ചികിത്സിക്കുന്ന വിഭാഗമാണ്. പൈൽസിന് സ്പെഷ്യാലിറ്റി ആയിട്ട് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ഡോക്ടർമാർ അവിടെ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ട്രീറ്റ്മെന്റുകളും ഗൈഡ്ലൈൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ കശ്യപ ആയുർവേദയുടെ അവയർനെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സജഷൻസ് ഇടുക. ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതിന് സജഷൻസ് ഇടുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾ മാത്രം സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അയാൾക്ക് മാത്രമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കാണ് നമ്മൾ ഇനി മുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ സജഷൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഏതാണ് ടോപ്പിക് വേണ്ടതെന്ന് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമസ്കാരം.